അതെ, ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എത്ര നാളായി ഒരു സിനിമ കണ്ടിട്ട്. ഓ, ഇപ്പോഴത്തെ സിനിമകളൊക്കെ വളിപാടി. അമ്മവങ്ങന്മാർക്ക് ഒന്നിച്ചിരുന്ന് കാണാവുന്ന ഒരൊറ്റ സിനിമ പോലും ഇല്ല. അതിന് നമ്മുടെ അമ്മയും പെങ്ങന്മാരും ഇപ്പൊ ഒന്നിച്ചല്ലല്ലോ. പിള്ളാര് കൊറേ നാളായി പറയുന്നു ഒരു സിനിമയ്ക്ക് കൊണ്ടുപോവാൻ. ഇവിടെ അതിന് വല്ല ഉണ്ടോ നേരം? ആ സിനിമ എങ്കി സിനിമ, വേഗം ഒരുങ്ങ്. ഇനി അതിന്റെ പേര് ഒച്ച വെക്കണ്ട. ആങ്ങളുടെ മകൻ സണ്ണിക്കുട്ടിയെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ സാരിയാ നോക്ക്, എന്നാ പളപളപ്പ്. ഇവിടെ ഒരാളുണ്ടല്ലോ, നമ്മളെന്ത് ഉടുക്കുന്നോ ഉടുക്കാതിരിക്കുന്നോ. ഏഹ്, നിങ്ങൾ ഇന്ന് വരെ കൊള്ളാവുന്ന വല്ലതും എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? നിന്റെ ആങ്ങളുടെ ചേട്ടൻ ഒരുത്തൻ ഗൾഫിലുണ്ടല്ലോ, ആ ദാരിദ്ര്യവാസിക്ക് വല്ലതും മേടിച്ചു തന്നാൽ എന്താ? ഇന്നത്തെ സിനിമ ഏതൊക്കെയാ നോക്കാം. അമ്മച്ചി, അമേരിക്കനമ്മായി വന്നിട്ടുണ്ട്. തള്ളക്ക് വരാൻ കണ്ടൊരു നേരം. എവിടേക്കെങ്കിലും വിശേഷമായിട്ട് ഇറങ്ങുമ്പോ ഓരോന്നും കേറി വന്നോളും. ഈ അമ്മച്ചിയുടെ കാര്യം, അമേരിക്കൻ അമ്മായി എന്ന സിനിമ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞ. ഇങ്ങോട്ടൊന്ന് വന്നേ. ആഹാ, ഇതേവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? എനിക്കിപ്പോ ഒരു സംശയം, നീ സിനിമ കാണാൻ പോവാന്നോ അതോ സിനിമയിൽ അഭിനയിക്കാൻ പോവാന്നോ? അമ്മച്ചി അത്ര കൊച്ചാക്കുകയൊന്നും വേണ്ട. ആ എന്നാ പിന്നെ ഇറങ്ങ്, വേണ്ട ടാക്സി വന്നു. അതേ നമുക്കേ, അല്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോണ്ട, സുവിശേഷ പ്രസംഗത്തിന് പോവാ. അതെന്നതാടി ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരിയേ 3000 രൂപ വിലയുള്ളതാ. അതിന് എന്റെ ഈ നെക്ലസേ ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനാ, ഐശ്വര്യറായ് മോഡലാ ഇത്. അതെ, അതുകൊണ്ട് എന്നാ? എന്റെ ഈ കമ്മലുണ്ടല്ലോ, ആർക്കും ഇല്ലാത്ത തരത്തിലുള്ളതാ. എടി, അതും സിനിമയുമായിട്ട് എന്നതാ ബന്ധം? ഇതെല്ലാം ഇട്ടോണ്ടേ ഇരുട്ടത്ത് പോയിരുന്നിട്ട് ആര് കാണാനാ? സുവിശേഷത്തിന് പോയാ 10 നാട്ടുകാരെങ്കിലും കാണും.